ഹലോ എവ്രിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ നമ്മുടെ NTPC എക്സാമിന് വേണ്ടിട്ട് ഒരു സൂപ്പർ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 1 മന്ത് സ്റ്റഡി പ്ലാൻ ആണ് സെറ്റ് ചെയ്തിരുന്നത്. അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം. അതായത് നമ്മുടെ ഡേ വണ്ണിൽ എന്തൊക്കെ പഠിക്കണം, മാത്സ് ആണെങ്കിൽ ഏത് ടോപ്പിക്ക്, റീസണിങ് ആണെങ്കിൽ ഏത് ടോപ്പിക്ക്, GK ആണെങ്കിൽ ഏത് ടോപ്പിക്ക്, Day 2 എന്ത് പഠിക്കണം, Day 3 എന്ത് പഠിക്കണം, അതുപോലെ തന്നെ Day 7 ഒരു റെസ്റ്റ് ഡേ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അങ്ങനത്തെ ഒരു 4 ആഴ്ചത്തെ, അതായത് 28 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോഴും കുറെ പേർക്ക് മാത്സിനകത്ത് മാത്രമായിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അറിയണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ടൈം ബാലൻസിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മാത്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ പറയാനുള്ളത് ബേസിക്സ് ഏറ്റവും സെറ്റ് ആക്കുക. ബേസിക്സ് അറിയാതെ, അതായത് ബേസിക്സ് അറിയാതെ നേരെ കയറി നമുക്ക് മാത്സിന്റെ PYQs ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് കുറയുന്നതും. നമുക്ക് ഒരു എന്താ പറയാ, മാത്സ് ആ പ്രിപ്പറേഷൻ ആ ഒരു രീതി നിങ്ങൾക്ക് ഓക്കെ ആവാത്തത്. അധികം ബേസിക്സ് സ്ട്രോങ് ആയിരിക്കണം. ബേസിക്സ് കോൺസെപ്റ്റ്സ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ മാത്സ് നമുക്ക് വളരെ ഈസി ആവത്തത്. ബേസിക്സ് ഈസി ആണെങ്കിൽ, ബേസിക്സ് സ്ട്രോങ് ആണെങ്കിൽ മാത്സിനകത്ത് പിന്നെ വേറെ ഒരു ടെൻഷനും ഇല്ല. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മാത്സിന്റെ ഒക്കെ ടോപ്പിക് വൈസ് ആ ബേസിക്സ് ഒക്കെ സ്ട്രോങ് ആക്കണമെങ്കിലുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്, ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കാലിക്കറ്റ്, കൊല്ലത്തൊക്കെ നമുക്ക് ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. SSCRRB ബാങ്കിന്റെ ഒക്കെ ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ അവിടെ വന്ന് ജോയിൻ ചെയ്ത് സിലബസ് ബേസ്ഡ് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പൊ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിലബസ് ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ NTPC എക്സാം പാറ്റേണിൽ മാത്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാലോ. മാത്സ് സെക്ഷൻ എന്ന് പറയുന്നത് Tier 1 ഉണ്ട്, Tier 2 രണ്ട് എക്സാം ഉണ്ട് NTPC ക്ക് അല്ലെ. ഫസ്റ്റ് എക്സാം ക്ലിയർ ആയാലേ സെക്കൻഡ് എക്സാം എഴുതാൻ പറ്റും. രണ്ട് എക്സാമിന് ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മാത്സ്. അപ്പൊ മാർക്ക് വെയിറ്റേജ് ഉള്ള, അതായത് ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ 30 ക്വസ്റ്റ്യൻസ് നമുക്ക് മാത്സിനാണ് വരുന്നത് അല്ലെ. മാത്സിനകത്തു നിന്നാണ് 30 ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ച് 30 മാർക്കാണ് നമുക്ക് മാത്സിന്ന് കിട്ടുന്നത്. ഓക്കെ, മാത്സിന്റെ ടൈം ഡിവിഷൻ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഫിക്സ് ചെയ്യണം മാത്സിന് എത്ര ടൈം വേണം, മാത്സിന് എത്ര ടൈം വേണം, GK എത്ര ടൈം വേണം എന്നൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പൊ 90 മിനിറ്റിന്റെ ഒരു സെക്ഷൻ ആണെങ്കിൽ, 90 മിനിറ്റിന്റെ ഒരു സെക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്സ് 30 മിനിറ്റ് കൊണ്ട്, 30 മിനിറ്റ് കൊണ്ട് റീസണിങ്, 30 മിനിറ്റ് കൊണ്ട് GK, അങ്ങനെ 90 മിനിറ്റ്സ് ഡിവൈഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഈക്വൽ ഈക്വൽ ഡിവിഷൻ കൊടുക്കേണ്ട. നമുക്ക് അവർ പറഞ്ഞില്ല 30 മിനിറ്റ് കൊണ്ട് മാത്സ് സോൾവ് ചെയ്യണം എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഈ 30 മിനിറ്റ് ഒരു GK ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് 30 മിനിറ്റ്സ് വേണ്ട. ഒരു 20-25 മിനിറ്റ്സിൽ നമുക്ക് വേണമെങ്കിൽ GK അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു 5 or 10 മിനിറ്റ്സ് കൂടെ നമുക്ക് മാത്സിന് എടുക്കാൻ പറ്റും. ഒരു 20 മിനിറ്റ്സിൽ, കാരണം GK എന്ന് പറയുമ്പോൾ ആലോചിക്കാൻ ഒരുപാടില്ല. ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻസ് നോക്കുക, അറിയാമെങ്കിൽ എഴുതുക അല്ലെ, ചെയ്യാനായിട്ടില്ല. അപ്പൊ നമ്മൾ GK ന്ന് ഒരു 10 മിനിറ്റ്സ് സേവ് ചെയ്യുകയാണെങ്കിൽ അതും കൂടെ ചേർത്ത് നമുക്ക് മാത്സ് സൂപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു ബേസിക്സ്, അത് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് വേണം. മാത്സിന്റെ ബേസിക്സ് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വേണം. അതുപോലെ തന്നെ ക്വിക്ക് പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് വേണം. അതും ഇമ്പോർട്ടന്റ് ആണ്. മാത്സ് പഠിച്ചു പോകുന്നത് പോലെ തന്നെ, ബേസിക്സ് ക്ലിയർ ആയി പോകുന്നത് പോലെ തന്നെ ഓരോ പ്രോബ്ലവും സോൾവ് ചെയ്യാനുള്ള ടെക്നിക്സ്, ക്വിക്ക്ലി ചെയ്യാനുള്ള, പെട്ടെന്ന് ചെയ്യാനുള്ള ടെക്നിക്സും കൂടെ പഠിച്ചു പോകണം. ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് സ്റ്റെപ്സിനൊന്നും മാർക്കില്ല. പണ്ടൊക്കെയാണ് ഓരോ Step 1, Step 2, Step 3. നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കോളേജ് ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ എഴുതുന്നതിനെല്ലാം മാർക്സ് കിട്ടും അല്ലെ. ഇന്നത് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഏറ്റവും പെട്ടെന്ന് സോൾവ് ചെയ്യുന്നതിനകത്തിരിക്കുവാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും പെട്ടെന്ന് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ, അപ്പൊ നിങ്ങളൊരു സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് എല്ലാ ക്വസ്റ്റിനും അതീ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ആ ക്വിക്കർ മെത്തേഡിലോട്ട്, ട്രീ മെത്തേഡിലോട്ട് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട്, സ്വിച്ച് ആവാനായിട്ട് കുറച്ച് പാടുപെടും. അപ്പൊ പഠിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള ടെക്നിക്സ് മനസ്സിലാക്കി അത് തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ ബേസിക്സ് പഠിക്കുന്നതും ഈസി ആയിരിക്കും, പിന്നീട് പ്രോബ്ലംസ് ചെയ്യാനും ഈസി ആയിരിക്കും. ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, റേഷ്യോ മെത്തേഡ് മോസ്റ്റ്ലി നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും റേഷ്യോ വെച്ച് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ. അപ്പൊ പഠിക്കുമ്പോൾ തന്നെ ആ ഒരു റേഷ്യോ 20% പ്രോഫിറ്റ് എന്ന് കാണുമ്പോൾ തന്നെ 5-ൽ 1 ആണ് അല്ലെ. CP 5 ആണെങ്കിൽ പ്രോഫിറ്റ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ SP 6 ആണ്. ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ചെയിൻ റൂള് മതി നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട്, സോൾവ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്വിക്ക് പ്രോബ്ലം സോൾവിങ് ടെക്നിക്സും
ക്രൂഷ്യൽ ആണ്, അതെല്ലാം പഠിച്ച് വേണം പോവാൻ. ടോട്ടൽ 90 മിനിറ്റ്സ് ആണ്, ടോട്ടൽ 90 മിനിറ്റ്സ് ആണ്. അതിൽ 30 ക്വസ്റ്റ്യൻ മാത്സ് ഉണ്ട്, ബാക്കി റീസണിംഗ് ഉണ്ട്, ജി കെ ഉണ്ട്. ഓക്കെ, അപ്പൊ 90 മിനിറ്റ്സിൽ ബാക്കി എല്ലാ സെക്ഷനിലും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഈ മാത്സ് ചെയ്യേണ്ടത്. മാത്സിന് നിങ്ങളാണ് ടൈം ഡിവൈഡ് ചെയ്യേണ്ടത്. മാത്സിന് കുറച്ച് ടൈം എക്സ്ട്രാ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. 30 മിനിറ്റ്സ്, 30 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 or 10 മിനിറ്റ്സ് ജി കെയിൽ നിന്ന് ബോറോ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് എത്ര ടൈം വേണം ജി കെ ചെയ്യാൻ അത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് ചെയ്തൊന്ന് നോക്കണം ജി കെ എനിക്ക് ഇത്ര മിനിറ്റ് കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത്രയും മിനിറ്റും കൂടെ മാത്സിന് എടുക്കാം. അങ്ങനെ അറേഞ്ച് ചെയ്യണം, മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അറേഞ്ച് ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, ബിൽഡ് സ്ട്രോങ് ഫൗണ്ടേഷൻസ്. അതായത് ഓരോ ടോപ്പിക്കിനെ പറ്റി നന്നായിട്ട് അറിയണം. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അത് നന്നായിട്ട് അറിയണം. അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ്, എന്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, എന്താണ് മാർക്ക് പ്രൈസ്, എന്താണ് ഡിസ്കൗണ്ട്, എന്താണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, ഇതൊന്നും അറിയാതെ നേരെ പോയി പ്രോബ്ലം ചെയ്ത് പഠിക്കാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈസി ആകത്തില്ല. ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് ഈസി ആകത്തില്ല. അപ്പം നമ്മുടെ ആ ബേസിക്സ് അത് പക്കെ ആയിരിക്കണം. അതായത് എല്ലാ ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റും നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതായത് ഫണ്ടമെന്റൽസ് പഠിച്ചതിന് ശേഷം മാത്രം അഡ്വാൻസിലോട്ട് പോവുക. ഇപ്പൊ ക്ലാസ്സിൽ തന്നെ ഫണ്ടമെന്റൽസ് പഠിപ്പിക്കുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഒന്ന് ടെൻഷനാണ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും ചോദിക്കുന്നത്. അതിനപ്പുറത്തോട് ചോദിച്ചാൽ അപ്പൊ എന്ത് ചെയ്യും? ഫണ്ടമെന്റൽസ് പഠിച്ച് ക്ലിയർ ആയതിനു ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, അഡ്വാൻസ് ടോപ്പിക്സിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഒരു 1 അവർ നമ്മുടെ ക്ലാസ്സിന്റെ ഒരു 1 അവർ സെക്ഷൻസ് ബേസിക് ക്ലാസ് ആയിരിക്കും. ബേസിക് ആയിട്ട് പ്രോഫിറ്റ് എന്താ, കോസ്റ്റ് പ്രൈസ് എന്താ, സെല്ലിംഗ് പ്രൈസ് എന്താ, അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓർമ്മയ്ക്ക് ഒരാൾ സാധനം വാങ്ങിച്ചു, 10 രൂപ ലാഭം കിട്ടി, അപ്പം 100 എന്ന് പറയുന്ന വാങ്ങിയ വില, 10 എന്ന് പറയുന്നത് ലാഭമാണ്, 110 എന്ന് പറയുന്നത് വിറ്റ വിലയാണ്. അങ്ങനെ ബേസിക്സ് ഒരു ഐഡിയ വേണം. ഓരോ ടേംസിനും നമുക്ക് കൃത്യമായ ഐഡിയാസ് വേണം. എന്നിട്ടാണ് ഈഷ്യൂ മെത്തേഡിലോട്ട് പോകണം. അതിൽ തന്നെ നമ്പർ ഓഫ് ഓറഞ്ചസ് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ, അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പ്സ് ഉണ്ട്. ആ ടൈപ്പുകളെല്ലാം ബേസിക്സ് ആണ്. ഈ ടൈപ്പിലെല്ലാം ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു ടൈപ്പ് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും, ഈ ടൈപ്പിലെല്ലാം ഇങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഇനി എത്ര അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഫണ്ടമെന്റൽസ് അറിയാവുന്ന ഒരാൾക്ക് ഇത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നീട് അതിന്റെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളും കൂടെ പ്രാക്ടീസ് ചെയ്യണം. ടൈം ബാലൻസ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ പിന്നീട് ചെയ്താൽ മതിയാവും. അപ്പൊ ബിൽഡ് സ്ട്രോങ് ഫൗണ്ടേഷൻസ്, അതാണ് മാത്സിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാവുന്നത്. പിന്നെ യൂസ് ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽ. എല്ലാവരും ആദ്യമേ ഇപ്പൊ പഠിക്കാൻ എടുക്കുമ്പോൾ തുടങ്ങി ഏത് മെറ്റീരിയൽ ആണ് പഠിക്കേണ്ടത്, ഒരു മെറ്റീരിയൽ കളക്ഷൻ ആയിരിക്കും അവരുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ. മാത്സിന് ഒരു ടെക്സ്റ്റ് എടുത്ത് പോരാ, അടുത്ത ടെക്സ്റ്റ് വാങ്ങിച്ചു, അടുത്ത ടെക്സ്റ്റ് വാങ്ങിച്ചു, ഒരു 10 ടെക്സ്റ്റ് എടുത്ത് മുമ്പിൽ വെക്കും. എന്നിട്ട് ഇതിന്ന് പഠിക്കണം, ഇതിന്ന് പഠിക്കണം, ഇതിന്ന് പഠിക്കണം. ടെക്സ്റ്റ് കളക്ട് ചെയ്യാൻ കുറെ ടൈം എടുക്കും, അല്ലെങ്കിൽ മെറ്റീരിയൽസ് PDFകൾ കളക്ട് ചെയ്യാൻ കുറെ ടൈം എടുക്കും, എന്നിട്ട് അത് കമ്പയർ ചെയ്യാൻ കുറെ ടൈം എടുക്കും. അതിന് നല്ലതൊരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് എടുത്താൽ ബാക്കിയുള്ള ടെക്സ്റ്റുകളെ പറ്റി ആലോചിക്കുക പോലും വേണ്ട. ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് എടുക്കുക, അത് പോയി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് PY യൂസ് ചെയ്യാം. അപ്പം ഒരുപാട് പേരും കണ്ടിട്ടുള്ള ഒരു കാര്യം, ആ ടെക്സ്റ്റ് കൊള്ളാവോ, ഈ ടെക്സ്റ്റ് കൊള്ളാവോ, ആ ടെക്സ്റ്റ് കൊള്ളാവോ എന്ന് പറഞ്ഞിട്ട് കുറെ കളക്ഷൻ ഉണ്ടാക്കും. അത് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഏത് പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒന്നും പഠിക്കത്തില്ല, അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്നും വേണ്ട, ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ്. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് മാത്രം പ്രിഫർ ചെയ്താൽ മതി. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് പഠിപ്പിക്കുന്ന നമുക്ക് രാകേഷ് യാദവിന്റെ ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ PYQ's റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് കിരൺ പ്രകാശിന്റെ ടെക്സ്റ്റ് ഉണ്ട്, കിരൺ പ്രകാശ് പബ്ലിക്കേഷൻസിന്റെ ടെക്സ്റ്റ് ഉണ്ട്, പിനാക്കൾ ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നും റെഫറൻസ് ആയിട്ട് എടുത്ത് പഠിച്ചു തുടങ്ങിയ മതി. ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മൾ ഫിക്സ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് ടെക്സ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും, എല്ലാം കളക്ട് ചെയ്യണം, എല്ലാത്തിനും ക്വസ്റ്റ്യൻ ചെയ്യണം, അങ്ങനെ വിചാരിക്കുക. അതെ, ബേസിക്സ് ഏതെങ്കിലും ഒരു ടെക്സ്റ്റിനെ റെഫർ ചെയ്ത് ആ ടെക്സ്റ്റ് നിങ്ങൾ കവർ ചെയ്ത് തീരുമ്പോഴത്തേക്കും നിങ്ങൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിരിക്കും, അത് 100% ആണ്. അപ്പൊ അതിനകത്ത് പിന്നീട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി ഒരുപാട് റെഫറൻസ് വെക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ബേസിക്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഞാൻ കുട്ടികളോട് സജസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, അപ്പോൾ അതൊരു കാര്യം. പിന്നെ നമ്മുടെ അരിത്തമെറ്റിക് സെക്ഷൻസ് ഉണ്ട്, അഡ്വാൻസ് മാത്സ് സെക്ഷൻസ് ഉണ്ട്. നമ്മുടെ മാത്സിനകത്ത് ഏതൊക്കെ വരുന്നത്, നമ്പർ സിസ്റ്റം ഉണ്ട്, SIM, HCF ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, റേഷ്യോ ആൻഡ് പ്രൊപോർഷൻ ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, സിമിലർ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, ടൈം ആൻഡ് വർക്ക് ഉണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ ബേസിക്സ് എല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ വെയിറ്റേജ് നോക്കി തന്നെ വർക്കൗട്ട് ചെയ്യാം. പിന്നെ നമ്പർ സിസ്റ്റം പഠിക്കാൻ നേരിട്ട് എടുക്കുമ്പോൾ NTPC ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ സിസ്റ്റത്തിന് കുറേയധികം ചോദ്യങ്ങൾ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ചെയ്ത് നോക്കണം. അറിയാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗട്ട്സ് ഒന്നും വെച്ചേക്കേ ചെയ്യരുത്. എപ്പോഴെങ്കിലും ഒരു ഡൗട്ട്സ് വരുവാണെങ്കിൽ നിങ്ങൾ പക്ക ക്ലിയർ ചെയ്ത് തന്നെ പോകുക കേട്ടോ. മാത്സിന്റെ കേസിൽ അതൊരു പ്രശ്നമാണ്, ഡൗട്ട്സ് ഇങ്ങനെ വെച്ചിരുന്നാൽ അത് ഉപകാരമാകത്തേയുള്ളൂ, നിങ്ങൾക്ക് ഒരിക്കലും അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സ് ആണെങ്കിലും അത് ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ മാത്സ് ഈസിയായി
വന്നുകൊണ്ടിരിക്കും. അതുപോലെ എൽ സി എം ആൻഡ് എസ് സി എഫ് എന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, പെർസെൻറ്റേജ് എന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന സിമ്പിൾ റേഷ്യോസും കോമ്പൗണ്ട് റേഷ്യോസും ഡയറക്ട് ആൻഡ് ഇൻവേഴ്സ് പ്രപ്പോർഷൻ, അതായത് നമ്മുടെ ചെയിൻ റൂൾ, ആ പരിപാടിയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ഒരുപാട് ചിന്തിക്കാതെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, എച്ച് സി എഫ്, എൽ സി എം, പെർസെൻറ്റേജ് എന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കുറേ ഈസി ക്വസ്റ്റ്യൻസ് ആണ്, അറിയാലോ നിങ്ങൾക്ക് ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് കുറേ അധികം കാണും, മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കുറച്ച് കാണും, ഹയർ ലെവൽ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. എങ്കിലും അഥവാ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് അവർ ഹയർ ലെവൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നോ രണ്ടോ എണ്ണം സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും പോവാതെ വേണം അറ്റൻഡ് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, അതൊന്നും പ്രാക്ടീസ് ചെയ്യണം. അതായത് ഇപ്പൊ 30 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 30 ക്വസ്റ്റ്യൻ നിങ്ങൾ ഓടി കണ്ടെത്തിയിരിക്കണം. അതായത് 30-ാമത്തെ ചോദ്യം ചിലപ്പോൾ നോക്കി ഉടനെ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണെങ്കിൽ സമയമില്ല എന്നുള്ള ഒരു റീസൺ കാരണം ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മിസ് ആവാനായിട്ട് പാടില്ല. അതൊക്കെ പ്രാക്ടീസ് സെക്ഷനിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യണം. 30 ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്തിരിക്കണം, കണ്ടിരിക്കണം, ക്വസ്റ്റ്യൻ കണ്ടിരിക്കണം. അതിൽ അറ്റംപ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പക്ഷെ 30 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിരിക്കണം, 30 ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസും നിങ്ങൾ കണ്ടിരിക്കണം. ഓക്കെ, അതുപോലെ ആവറേജ് ഉണ്ട്, മീൻ, മീഡിയൻ, മോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് അരിത്തമെറ്റിക് സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ അടുത്ത അഡ്വാൻസ് മാത്സിലോട്ട് വരുമ്പോൾ നമുക്ക് ആൾജിബ്ര ഉണ്ട് അല്ലെ, ബേസിക് ആൾജിബ്രയ്ക്ക് എക്സ്പ്രഷൻസ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്, ജോമെട്രി, ട്രിഗണോമെട്രി വരുന്നുണ്ട്, ബേസിക് ജോമെട്രി, മെൻസുറേഷൻ, ട്രിഗണോമെട്രി, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്, ലൈൻസ് ആൻഡ് ആംഗിൾസ്, ട്രയാംഗിൾസ്, സർക്കിൾസ്, അതൊക്കെയാണ് ജോമെട്രി. കോർഡിനേറ്റ് ജോമെട്രിയും കുറച്ച് കുറച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പം. പിന്നെ മെൻസുറേഷൻ ഓഫ് ഏരിയ, പെരിമീറ്റർ, വോളിയം, സർഫസ് ഏരിയ, അങ്ങനെയുള്ള ടോപ്പിക് വൈസ് നിങ്ങൾക്ക് സിലബസ് നല്ല ഐഡിയ ഉണ്ടായിരിക്കണം, സിലബസ് മുഴുവൻ പഠിച്ച് തീർക്കണം, സിലബസ് കംപ്ലീറ്റ് തീർക്കണം. മാത്സ് ഒരു ടോപ്പിക് പോലും സ്കിപ്പ് ചെയ്യാതെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, അതിന്റെ ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനും അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡ്സ് പഠിച്ചു വെക്കാം, എന്നിട്ട് പിന്നീടുള്ള പ്രാക്ടീസ് സെക്ഷനിൽ വെയിറ്റേജ് കൂടിയുള്ള ടോപ്പ് ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് നൽകി പഠിക്കാം. വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ഒരുപാട് ടൈം എടുത്ത് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു 28 ഡേയ്സിലെ സ്റ്റഡി പ്ലാൻ കാണുമ്പോൾ തന്നെ അറിയാം, നമ്പർ സിസ്റ്റം ആണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് മാത്സിനകത്ത് അല്ലെ. മാത്സിനകത്ത് ഒരു 5-6 ക്ലാസ്സും ഞാൻ നമ്പർ സിസ്റ്റം പഠിക്കണം, 5-6 ദിവസം നമ്പർ സിസ്റ്റം ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ടി പി സിക്ക് അതിന്റെ വെയിറ്റേജ് കൂടുതലാണ്, അതിന് അതുമാതിരി പഠിക്കാറുണ്ട്, നമ്പർ സിസ്റ്റത്തിൽ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം അത് പഠിച്ചെടുക്കാനായിട്ട്. ഇനി ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ് വരുന്നത്, അതിൽ ഗ്രാഫ് ഉണ്ട്, ചാർട്ട്സ് ഉണ്ട്, ടേബിൾസ് ഉണ്ട്, അപ്പൊ അതൊക്കെ പഠിക്കണം. ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ്, ടേബിൾസ് ഒക്കെ പഠിക്കണം, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ അത് പഠിക്കണം. അപ്പൊ അതുപോലെ തന്നെ ഡി ഐ ഒക്കെ കുറച്ച് പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡി ഐ ആ ചോദിക്കുന്നെങ്കിൽ ആവറേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡി ഐ ചോദിക്കാം, ടേബിൾ വെച്ചിട്ട് ചോദിക്കാം, ഗ്രാഫ് വെച്ചിട്ട് ചോദിക്കാം, പൈ ചാർട്ട് പോലെയുള്ള ചാർട്ട് വെച്ചിട്ട് ചോദിക്കാം. അപ്പൊ അതൊക്കെ ക്ലാസിഫൈ ചെയ്ത് തന്നെ പഠിച്ച് പ്രിപ്പയർ ആയിട്ടിരിക്കണം. എന്നാലേ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾക്ക് ആ ഗ്രാഫിൽ നിന്ന് ഡേറ്റാസ് പിക്ക് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ പ്രാക്ടീസ് ഉള്ള ആൾക്ക് ജസ്റ്റ് മാക്സിമം മാത്സ് ആണ് ഡി ഐക്ക് ചോദിക്കുന്നത്. അത് ജസ്റ്റ് നമ്പേഴ്സ് എടുക്കുക, കൂട്ടുക, കുറയ്ക്കുക, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് കണ്ടുപിടിക്കുമ്പോഴത്തെ ആൻസർ കിട്ടുന്ന ജസ്റ്റ് സിമ്പിൾ മാത്സ്, ഒരു സിംപ്ലിഫിക്കേഷൻ മോഡൽ എന്നൊക്കെ പറയാം. ആ ടൈപ്പാണ് ഡി ഐക്ക് അത് ചോദിക്കുന്നത്. പിന്നെ ഡേറ്റാസ് പിക്ക് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ചെയ്യാനും നിങ്ങൾക്ക് സ്പീഡ് ഉണ്ടായിരിക്കണം. ഡെയിലി ഒരു 1 അവർ മാത്സിന്റെ സ്പീഡ് കൂട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. ഡെയിലി 1 അവർ മാത്സ് പ്രിപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാം, സ്ക്വയർസ് പഠിക്കാം, ക്യൂബ്സ് പഠിക്കാം, സ്ക്വയർ റൂട്ട് പഠിക്കാം, ക്യൂബ് റൂട്ട് പഠിക്കാം, സബ്ട്രാക്ട് ചെയ്ത് സ്പീഡ് ആക്കാം, ആഡ് ചെയ്ത് സ്പീഡ് ചെയ്യാം, കൂട്ടാം, മൾട്ടിപ്ലിക്കേഷൻ കുറെ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് സ്പീഡ് കൂട്ടാം, ഡിവിഷൻ കുറെ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് സ്പീഡ് കൂട്ടാം, അങ്ങനെയൊക്കെ സ്പീഡ് കൂട്ടണം. കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാം, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ കാൽക്കുലേഷൻ സ്പീഡ് കൂടുതലായിരിക്കണം, കാരണം ബേസിക് കോൺസെപ്റ്റ്സും ട്രിക്കും ഒക്കെ അറിയാമെങ്കിലും കാൽക്കുലേഷൻ ചെയ്ത് സ്പീഡ് തീരെയില്ല. അപ്പൊ 320/40 എന്ന് ചെയ്യുമ്പോൾ അവിടെ ടൈം എടുക്കുവാണെങ്കിൽ നമുക്ക് ബാക്കി എന്ത് കോൺസെപ്റ്റ് പഠിച്ചിട്ടും കാര്യമില്ലല്ലോ. ആ അവിടെ സേവ് ചെയ്ത ടൈം മൊത്തം ഇവിടെ കാൽക്കുലേഷൻ പോകും. അപ്പൊ ഓരോ ചാപ്റ്ററിലെയും സിംപ്ലിഫിക്കേഷൻ ഈസി ആക്കി ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് I=2×3×4 ഇനി കാൽക്കുലേറ്ററിൽ നോക്കി ചിലപ്പോൾ ആൻസർ ചെയ്തിട്ട് എന്റെ ആൻസർ കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ നിൽക്കില്ല, അങ്ങനെയല്ല, ഡിവൈഡ് ചെയ്ത് നോക്കണം. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതിന്റെ സിംപ്ലിഫിക്കേഷൻ പാർട്ട് കൂടെ ചെയ്ത് പഠിക്കണം, എന്നാലേ ടൈം ബാലൻസിങ് നടക്കത്തുള്ളൂ. കാൽക്കുലേഷൻ സ്പീഡ് മസ്റ്റ് ആണ്, അത് ഉണ്ടായേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. മാത്സിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ബേസിക്സ് ക്ലിയർ ആക്കി പോവുക, ബേസിക്സ് നല്ല രീതിയിൽ ക്ലിയർ ആക്കി പോവുക, അതുപോലെ തന്നെ
പ്രിപ്പറേഷൻ ടൈമിൽ നമുക്കൊരു സ്റ്റഡി പ്ലാൻ മസ്റ്റ് ആയിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം. ഓരോ ടോപ്പിക്ക് ഈ ടോപ്പിക്ക് ഞാൻ എത്ര ദിവസം കൊണ്ട് പഠിച്ചു തീർക്കും, ആ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുകയും വേണം. അപ്പൊ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടും, ഇത്ര ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും. അത് വേണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു സ്ട്രാറ്റജി ഓക്കെ ആവത്തില്ല. പ്രാക്ടീസ് റെഗുലർലി, നിങ്ങൾ ഗ്യാപ്പ് ഇടാതെ പഠിക്കണം. ഇപ്പൊ മൺഡേ പഠിച്ചു, ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേയും പഠിച്ചില്ല, ഫ്രൈഡേ പഠിക്കുന്നു, നല്ല പ്രശ്നങ്ങൾ വരും. അതായത് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യും, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ വൺ വീക്ക് ഫുള്ള് മാത്സ് പഠിച്ചിട്ട് സാറ്റർഡേ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ ഗ്യാപ്പ് ഇട്ടാലോ, നിങ്ങൾ കുറച്ച് ദിവസം മാത്സ് ചെയ്യാതെ ഇരിക്കുവാണോ വെച്ചു. അപ്പൊ അതിൻ്റെതായ ഡിഫിക്കൽട്ടി നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ്ങിനകത്ത് കാണാൻ പറ്റും. ഫോക്കസ് ഓൺ സ്പീഡ് ആൻഡ് ആക്യുറസി, നിങ്ങൾ എപ്പോ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങൾ നോക്കുക എനിക്ക് എത്ര ടൈം എടുത്തു ആ പ്രോബ്ലം ചെയ്യാൻ. ഇതിലും ബെറ്റർ ആയിട്ട് എങ്ങനെ ചെയ്യാം, സ്പീഡ് ഫോക്കസ് ചെയ്യുമ്പോൾ ആക്യുറസിന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. സോ സ്പീഡ് കൂടിപ്പോയത് കൊണ്ട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ആക്യുറേറ്റ് ആയിട്ട് സ്പീഡ് കൂട്ടാനായിട്ട് ശ്രമിക്കുക, അതായത് ഷോർട്ട് കട്ട് മെത്തേഡ്സ് അപ്ലൈ ചെയ്യുക, കാൽക്കുലേഷൻ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത് വെച്ചാൽ. പിന്നെ ഡൗട്ട്സ് എല്ലാം കറക്റ്റ് ടൈമിൽ ക്ലിയർ ചെയ്ത് പോവാം. ഡൗട്ട്സ് വെച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന എല്ലാവരും ചെറിയ ഡൗട്ട്സ് ആണെങ്കിലും ചോദിക്കണം, അത് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നെ പോവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളോട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്സ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം എപ്പോഴും പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പൊ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്, ബൈ.